ചന്ദ്രനിൽ നിന്ന് കാണാനാവുന്ന ഭൂമിയിലെ ഏക മനുഷ്യനിർമ്മിത വസ്തു ഏതാണ് ചൈനയിലെ വൻമതിൽ എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ പൊതു മത്സര പരീക്ഷകളിൽ വരെ വളരെ സുപരിചിതമായ ഒരു ചോദ്യമാണിത് എന്നാൽ ശരിക്കും ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ചൈനയിലെ വൻമതിൽ കാണാനാവുമോ ഇല്ല എന്നതാണ് ഉത്തരം അതെന്തുകൊണ്ടാണെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു വസ്തുവിനെയും മനുഷ്യനേത്രങ്ങളാൽ നേത്രങ്ങളാൽ കാണാനാകുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഒന്ന് ആ വസ്തുവിൻ്റെ സൈസ് അഥവാ വലിപ്പം ഉദാഹരണത്തിന് സൂര്യൻ ഭൂമിയിൽ നിന്ന് കോടാനുകോടി കിലോമീറ്ററുകൾ അകലെയാണുള്ളത് എന്നിരുന്നാലും സൂര്യനെ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയും അതിന് പ്രധാന കാരണം സൂര്യൻ്റെ വലിപ്പമാണ് രണ്ട് ആ വസ്തുവിൻ്റെ കോൺട്രാസ്റ്റ് അഥവാ ദൃശ്യ തീവ്രതയാണ് ഉദാഹരണത്തിന് നക്ഷത്രങ്ങൾ രാത്രിയിലും പകലും നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട് പക്ഷേ പകൽ സമയത്ത് സൂര്യപ്രകാശമുള്ളതിനാൽ നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുകയില്ല എന്നാൽ രാത്രിയിൽ ആകാശത്തിൻ്റെ പശ്ചാത്തലം കറുപ്പാകുന്നതിനാൽ നക്ഷത്രങ്ങളെ വളരെ നന്നായി കാണുവാനും സാധിക്കുന്നു നാം വിഷയത്തിലേക്ക് വന്നാൽ ചന്ദ്രൻ ഭൂമിയിൽ കാണപ്പെടുന്നതിൻ്റെ ഏകദേശം നാല് മടങ്ങ് വലിപ്പത്തിലാണ് ഭൂമി ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണപ്പെടുക ഇനി ചൈനയിലെ വൻമതിലിൻ്റെ കാര്യമെടുത്താൽ ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളവും പരമാവധി പത്ത് മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത് ഇത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ മാത്രമേ വരികയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ നിന്ന് നിങ്ങൾക്കൊരു തലമുടി നായയുടെ കാണാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ചന്ദ്രനിൽ നിന്ന് വൻമതിൽ കാണാൻ കഴിയുകയുള്ളൂ വലുപ്പത്തിൻ്റെ കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അടുത്തതായി കോൺട്രാസ്റ്റ് അഥവാ ദൃശ്യ തീവ്രതയുടെ കാര്യമെടുക്കുക ഈ കാണുന്നത് ബഹിരാകാശത്ത് നിന്ന് വൻമതിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗം ഉൾക്കൊള്ളിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ചിത്രമാണ് ഈ ഒരു പ്രദേശത്തിലൂടെ വൻമതിൽ കടന്നു പോകുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വൻമതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എല്ലാവരും ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് വൻമതിൽ എന്നായിരിക്കും വിചാരിക്കുന്നത് എന്നാൽ അതല്ല അത് ചൈനയിലെ ഒരു വലിയ നദിയാണ് ചിത്രത്തിൽ ഈ കാണുന്നതാണ് വൻമതിൽ കടന്നു പോകുന്ന ദിശ ഇവിടെ നമുക്ക് വൻമതിലിനെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാന കാരണം വൻമതിലിൻ്റെ നിറവും അതിൻ്റെ ചുറ്റുപാടുകളുടെ നിറവും തമ്മിൽ നല്ല സാമ്യമുണ്ട് എന്നതിനാലാണ് ഇത്തരത്തിൽ കളർ കോൺട്രാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് മരുഭൂമിയിലെ റോഡുകളും എയർപോർട്ടുകളും മറ്റും ബഹിരാകാശത്ത് എന്ന് കാണാൻ സാധിക്കുന്നത് പക്ഷേ വൻമതിലിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഘടകവും അനുകൂലമാകുന്നില്ല അതിനാൽ ചന്ദ്രനിൽ നിന്നോ ബഹിരാകാശത്തു നിന്നോ ചൈനയിലെ വൻമതിൽ കാണാൻ സാധിക്കുകയില്ല എന്നത് ബഹിരാകാശ ഗവേഷകർ പോലും സമ്മതിക്കുന്ന കാര്യമാണ് പിന്നെ എങ്ങനെയായിരിക്കും ഇത്തരത്തിലൊരു കെട്ടുകഥ നമ്മുടെ ഇടയിൽ ഉണ്ടായത് അതിനു മുമ്പ് നമുക്കൊരാളെ പരിചയപ്പെടാം റിച്ചാർഡ് ഹാലിബെർട്ടൺ അമേരിക്കയിൽ നിന്നുള്ള സാഹസിക സഞ്ചാര സാഹിത്യകാരനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു കെട്ടുകഥയുടെ ഉത്ഭവം എന്നാണ് കരുതപ്പെടുന്നത് തൻ്റെ കൃതിയായ ദ സെക്കൻഡ് ബുക്ക് ഓഫ് മാർവൽസിൽ അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു സേ ദാറ്റ് ദ ഗ്രേറ്റ് വാൾ ഈസ് ദ ഒള്ളി മാൻ മേഡ് തിങ് ഓൺ അവർ പ്ലാനറ്റ് വിസിബിൾ ടു ദ ഐസ് ഫ്രം ദ മൂൺ തമാശ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ചന്ദ്രനൽ കാലുകുത്തുന്നതിന് മുപ്പത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ മരിച്ചുപോയ ആളാണ് ഹാലിബർട്ടൺ ഇത്രയും കാലം പഠിച്ചു വെച്ചിരുന്ന കാര്യം തെറ്റാണെന്ന് മനസ്സിലായെങ്കിലും മത്സര പരീക്ഷകളിൽ ഇത്തരമൊരു ചോദ്യം വന്നാൽ ചൈനയിലെ വൻമതിൽ എന്ന് എഴുതാൻ ആരും മടിക്കേണ്ട കാരണം ഇതുവരേക്ക് ശാസ്ത്രജ്ഞനെ പൂർണ്ണമായും തോൽപ്പിക്കാൻ പറ്റാത്ത കെട്ടുകഥകളുടെ കൂട്ടത്തിലാണ് ഈ ചോദ്യത്തിൻ്റെയും സ്ഥാനം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക